എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എലാഞ്ചി. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിന് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിന് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ നിങ്ങൾ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കായും പിന്നെ കുറച്ച് നെയ്യ്, നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നട്ട്സ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത് നമുക്ക് ഈ ഒരു കൂട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വന്നാൽ മാത്രം മതി. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് ശർക്കരയിലും ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഉപയോഗിക്കാത്തവർ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പൊടി ചേർക്കുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1 കപ്പ് അളവിന് മൈദമാവാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഞാൻ ഇതിലോട്ട് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൽ 2 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അടിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താണ് ഇത് അടിച്ചെടുത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബാറ്റർ ഇരിക്കേണ്ടത്, കണ്ടോ? ഈ ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് മാവിൻ്റെ ഇതനുസരിച്ച് വെള്ളത്തിൻ്റെ ഇതിന് മാറ്റം വരും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനൊരു പാനിലോട്ട് ഇത് പതിയെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് താഴ്ത്തി വേണം നിങ്ങളിത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ദോശയ്ക്ക് നമ്മൾ ചുറ്റിച്ചെടുക്കും പോലെ നല്ലതുപോലെ നൈസായിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. ഞാൻ പാനിൽ നെയ്യ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. പുറമെ ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കാരണം നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതൊന്ന് 2 സൈഡും ഒന്ന് ഇതാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഒരു സൈഡ് ഇപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഒരു കാരണവശാൽ നിങ്ങൾ തീ കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഇനി ഈ ചൂടോടെ തന്നെ നമുക്കിതിൽ ഫില്ലിംഗ് വച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിംഗ് വെക്കേണ്ടത് അതനുസരിച്ച് വച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഫില്ലിംഗ് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് റോൾ ചെയ്യാൻ ഇഷ്ടം, ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുവാണ്. ആ രീതിക്ക് നിങ്ങൾ റോൾ ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മൈദമാവും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്യാം. ഇതുപോലെ താഴ്ത്തി തന്നെ മാവ് ഒഴിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി നൈസായിട്ട്. അതും ഇതുപോലെ തന്നെ ഒരു സൈഡാവുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചൂടോടെ തന്നെ നമുക്കിതിൽ ഫില്ലിംഗ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. പതിയെ റോൾ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യാതെ നിങ്ങൾക്ക് 2 സൈഡും മടക്കിയും നിങ്ങളുടെ ഇഷ്ടത്തിന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ എലാഞ്ചിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ഇലാഞ്ചി എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കപ്പ് മാവിൽ ഒരു 5 ഇലാഞ്ചി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് വെറൈറ്റിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ താങ്ക് യു.